കാവലൻ എൻക്വയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ റൂട്ടിന്റെ അതേ ഒരു അലൈൻമെന്റ് തന്നെയാണ്. അതിന്റെ അത് പെരുമ്പ പാലം മുതല് പിലാത്തറ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, പിലാത്തറ ജംഗ്ഷൻ വരെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതില് വേറെ പ്രത്യേകിച്ചൊരു ബൈപ്പാസോ അങ്ങനെയൊന്നുമില്ല. അത് സാധാ നമ്മളെ പഴയ ആ ഒരു ഹൈവേ ഉണ്ടല്ലോ, NH 66, അത് അതിനെ തന്നെ വീതി വെപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വഴിയാണ്. അതേ രീതിയിൽ തന്നെ പോവാ. ഇതിപ്പോ നമ്മൾ ഇവിടെ ഇത് പെരുമ്പ ടൗണിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഡീവിയേഷൻ ആണത്. അത് കഴിഞ്ഞ പാടാണ് പെരുമ്പ പാലം വരിക. ഇതിന് അത്യാവശ്യം ചില ആളുകൾ, ഞാനും മുന്നേ ഒക്കെ അറിവില്ലാത്ത സമയത്ത് പയ്യന്നൂർ പാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് പെരുമ്പ എന്ന് പറയുന്ന പാലമാണ്. ഈ ഒരു പാലം കഴിഞ്ഞ പാടെയാണ് ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസ് വരുന്നത്. പയ്യന്നൂർ ബൈപ്പാസിന്റെ തുടക്കം ഇവിടുന്നാണ്. അത് ഈ ഒരു പെരുമ്പ പാലത്തിന് മറ്റൊരു പുതിയ പാലം ഇവിടുന്നാണ് വരുന്നത്. പിന്നെ പയ്യന്നൂർ പാലത്തിലൂടെ അത് പുതിയൊരു പാലം ഉണ്ടാക്കി അതിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഇത് ഈ ഒരു പെരുമ്പ ടൗൺ അങ്ങനെയുള്ള കുറച്ച് ടൗണൊക്കെ വികസിപ്പിക്കാൻ മീൻസ് റോഡ് വീതി കൂട്ടാനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് മാറ്റി ചെയ്തതാവാനാണ് സാധ്യത. അത്യാവശ്യം എല്ലാ ചെറിയ ചെറിയ ടൗണുകളിലും എക്സ്റ്റെൻഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ആ രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മാനേജ്മെന്റ് വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നെഹായിക്കും സംസ്ഥാന ഗവൺമെന്റിനും എല്ലാം പങ്കുണ്ട്. അതിന് എല്ലാവർക്കും വളരെ വലിയൊരു എന്താ പറയാ, സന്തോഷത്തിൽ ചാലിച്ച സ്നേഹം നിറഞ്ഞ നന്ദി. അത് കാരണം എന്താ വെച്ചാൽ കാലക്രമേണ ഇനിയൊരു 2 വർഷം 2026 ഒക്കെ കൂടി 2026-27 ആവുന്നതോടുകൂടി ഈ ഒരു വർക്കിന്റെ കംപ്ലീഷൻ ആവും. ആ കംപ്ലീഷൻ കഴിയുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ധർമ്മടക്കാരനാണ്. ധർമ്മടത്തു നിന്ന് ആ ധർമ്മടം ബൈപ്പാസിന്റെ മേലെ നിന്ന് നോക്കുവാണെങ്കിൽ കോഴിക്കോട് എറണാകുളം ഒക്കെ പോകാൻ, ഇപ്പോ കോഴിക്കോടേക്ക് പോകുന്ന സമയത്തിന്റെ ആ ഒരു ടൈമേ എറണാകുളം എത്താൻ വേണ്ടതുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോ നമ്മള് കാസർഗോഡേക്ക് പോകാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി, അതായത് ഇപ്പൊ ഏകദേശം 4-5 മണിക്കൂറിന്റെ മേലെ, 5 പോരാ, അതിന്റെ മേലെ പോകണം. ചില സമയത്ത് ബ്ലോക്കെല്ലായി ആകെ വല്ലാത്തൊരവസ്ഥയിൽ വരുന്ന സമയത്ത് അതിന്റെ മേലെ പോകണം. അത് നേരെ പകുതിയായി ചുരുക്കും. അതിൽ പകുതിന്റെ പകുതിയാവുന്നാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഭാഗത്ത് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, താഴ്ത്തിയിട്ട് റോഡ് കുന്നിന്റെ നടുവിലൂടെ താഴ്ത്തിയിട്ട് ഉള്ള റോഡും, അതേപോലെ തന്നെ ആ താഴ്ത്തിയ ഭാഗത്തുള്ള മണ്ണെടുത്തിട്ട് കുന്നിന്റെ ആ ഭാഗങ്ങള് നികത്തി ഒന്ന് ലെവലാക്കി എടുത്തിട്ട് നികത്തിയിട്ട് അവിടുന്ന് അവിടെ അതും ഇതും ഒക്കെ ഒരേ ലെവലിലേക്ക് കൊണ്ടുവന്ന കുറെ ഭാഗങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം കാണുന്നുണ്ടാവും. ഇതിപ്പോ നമ്മൾ കാറിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ്. ഇവിടെയും അത്യാവശ്യം ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ്, അവര് ജസ്റ്റ് മണ്ണ് തട്ടുന്ന ഒരു സമയം മാത്രമാണ്. ഇപ്പോ ഇനി ഇതിന്റെ ഒരു ലെവൽ അടുത്ത ഒരു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നും കൂടി ഒരു മാറ്റം വരും. ആ സമയത്ത് ഒന്നും കൂടി വന്നിട്ട് ഇത് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇതിപ്പോ ഹൈവേയിലേക്ക് കൂടി എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ, പഴയ ഹൈവേന്റെ അതേ അലൈൻമെന്റിൽ തന്നെ പോകുന്ന ഒരു വഴിയായത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാഴ്ച, എനിക്ക് ഈ സ്ഥലം മുന്നേ അധികം പരിചയമില്ലാത്തൊരു വഴിയാണ്. പക്ഷെ പരിചയമുള്ള ആളുകൾക്കാണ് ഇതിന്റെ ഒരു മാറ്റം മനസ്സിലാവുക. ഇതിപ്പോ നമ്മൾ പിലാത്തറ എത്തിയിട്ടുണ്ട്. പിലാത്തറ ജംഗ്ഷൻ ശരിക്ക് ഒരു ഫ്ലൈ ഓവർ ഉള്ള ഒരു ജംഗ്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഫ്ലൈ ഓവർ ത്രൂ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഡീവിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടുക, ഇനിയും ഉണ്ട് കാസർഗോഡിന്റെ വീഡിയോസ് വരാൻ. ഓക്കെ, താങ്ക് യു.